ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഇട്ട് വന്നിട്ടുള്ളത്. ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഡിസ്കൗണ്ട് കണ്ട് കണ്ണ് തള്ളിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ കാണുക, കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത് തലേദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് വന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ അവരുദ്ദേശിച്ച പോലത്തെ ചെരുപ്പ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ചെരുപ്പിന് സൈസ് കാര്യങ്ങളൊക്കെ എനിക്ക് സൂട്ടാകണ്ടായിരുന്നില്ല. പിന്നെ അവരോട് ഓർഡർ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വന്നു കേട്ടോ. പിന്നെ നല്ല സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. അങ്ങനെ ഏതാ ഞങ്ങൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈഹു കുട്ടിക്ക് ഒന്ന് ഷൂ നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഫൈഹു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെ അവൾക്ക് കൊണ്ടുവരാണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ പിന്നെ റിട്ടേൺ അടിക്കേണ്ടി വരില്ലേ വേണ്ട. എന്തായാലും ഇനി ഒരു ദിവസം അവിടെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടി പിന്നെ അങ്ങനെ വെച്ചു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് അതിൻ്റെ പിറ്റത്തെ ദിവസമുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഫോണ് കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ് എടുക്കാൻ്റെ. അപ്പോൾ ഫോണൊന്ന് പുതിയതായിട്ടൊന്ന് ഒരു ഫോണും മേടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങും ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാലത്തുള്ളി എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിലായിട്ട് പറയാവുന്ന അതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം ഉണ്ടാ ആ സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇക്കാക്കൊരു ഫോണ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അപ്പോൾ ഇക്കാൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് കുറേ ദിവസമായി. അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്കാക്കൊരു ഫോണും കൂടി മേടിച്ചിട്ട് അങ്ങനെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഫോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ഏകദേശം ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ ഇനി ഡ്രസ്സും കൂടി നോക്കിയിട്ട് പോകാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മളിവിടെ ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ വീട്ടിലൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിസ്കൗണ്ട് വേണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് എന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയതാണ് കേട്ടോ. പക്ഷേ പോയി നോക്കിയപ്പോഴാണ് കേട്ടോ സത്യം മനസ്സിലായത്. സത്യാവസ്ഥയിൽ നമുക്ക് സൂട്ടാകുന്ന ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിന് തൃപ്തിയായിട്ട് ഒരു ഷോപ്പിംഗ് ചെയ്യാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ പോയത് കുറച്ച് ലേറ്റായിട്ടാണോ എന്നറിയില്ല. കുറേ ആളുകളൊക്കെ വന്ന് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഏകദേശം സാധനങ്ങളും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോയ്സിന് കിട്ടുന്ന അതുപോലത്തെ ബോയ്സിന് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം എനിക്കങ്ങോട്ട് ഡിസ്കൗണ്ടിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ ഇഷ്ടവും പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സാധാരണ യൂസ് ചെയ്യാനുള്ള രണ്ട് ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് തിരഞ്ഞ് നോക്കണ്ട. സൈസ് കറക്റ്റായിട്ട് വരുന്നില്ല കേട്ടോ. കുട്ടികൾക്കുള്ള സൈസ് നമുക്ക് സൂട്ടാകണ്ടായിരുന്നില്ല. സൈസ് ഭയങ്കര ചെറുതും വലുതും അങ്ങനെയാണ്. അതിൻ്റെ ഇടയിലുള്ള സൈസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഒരു വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നിലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് തീരാൻ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇടാൻ ലേറ്റ് ആയത്. എനിക്ക് ഇഷ്ടപ്പെടുന്നത് മൊത്തം ചെറിയ സൈസാണ് കേട്ടോ. പിന്നെ കൊണ്ടുപോയി വെച്ചാൽ റിട്ടേൺ അടിക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് വലുതായാലും കുഴപ്പമില്ല, എന്നാൽ പിന്നെ ചെറുതാവാൻ പാടില്ലല്ലോ ഉണ്ടാട്ട. അങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിലിരുന്ന് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. പിന്നെ നമ്മുടെ ഫൈഹ കുട്ടിക്ക് ഡ്രസ്സ് നോക്കാലോ വേണ്ട മേലത്തെ ഫ്ലോറിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് കേട്ടോ. എന്നാൽ ആൺകുട്ടികൾക്കുള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതവിടെ ഫൈഹുവിനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ
പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്ളോഗുകളൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഡ്രസ്സിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ സൈസ് കാര്യങ്ങളായിരുന്നു കേട്ടോ ഭയങ്കര ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫൈഹുവിന് സൂട്ടബിളായിട്ടുള്ള ആ സൈസ് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരഞ്ഞ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര നല്ല അടിപൊളി സെലക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ തിരഞ്ഞ് ലാസ്റ്റ് ഒരു 3 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫൈഹുവിന്. അപ്പോൾ അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ടോപ്പും ഒന്നിനൊന്ന് നല്ല മെച്ചുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സൈസ് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അത് സൈസ് കുറവായതുകൊണ്ട് തന്നെ പിന്നെ അത് വേണ്ട വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ വേറെ ടോപ്പ് എടുത്ത്, അങ്ങനെ ഫൈഹുവിന് 3 ടോപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതിക്ക് വേണ്ടിയിട്ടുള്ള ജഗ്ഗിൻസ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ കുട്ടികളെ കൂട്ടാണ്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിന്. അപ്പോൾ കുട്ടികളെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നോക്കിയ കുട്ടികൾ വീട്ടിൽ ഭയങ്കര കച്ചറായിട്ട് ഒരേ കരച്ചിലാണ് കേട്ടോ. കുറേ നേരമായിട്ടോ കാണാനില്ല വന്നിട്ട് ഒരേ കരച്ചിൽ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ ഇതവിടെ നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നോക്കിയിട്ട് ഒരിക്കലും ആരും ഡ്രസ്സ് എടുക്കാൻ പോവില്ലെന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒന്നും കിട്ടില്ല കേട്ടോ അവിടെ. പിന്നെ നമ്മൾ ഇട്ട ഡിസ്കൗണ്ട് ഇട്ട അന്ന് തന്നെയൊക്കെ പോകണമെങ്കിൽ ശരി, ഇപ്പോൾ ഏകദേശം തീർന്നും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നത് വേസ്റ്റായി പോയി എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ അവിടെ. എന്നാലും നമുക്ക് തൃപ്തിയായിട്ടുള്ള ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കടുപ്പത്തിലൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലോട്ട് വന്നപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിക്കാണ്ട് വന്നാൽ ഇവിടെ ഉള്ളിലോട്ട് കേട്ടില്ല കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ടൈം ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന പാട് ഏതൊക്കെ ഡ്രസ്സ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. കുട്ടികൾ ആകെ മൊത്തം അതൊക്കെ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര ടയേർഡും ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ഫറുക്കുട്ടി നമ്മുടെ പുതിയ ബനിയനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ടീഷർട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയെക്കുറിച്ചും നമ്മുടെ വ്ളോഗിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.